കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരം നടന്ന 23 വാർഡുകളിൽ നിന്നും വിജയിച്ച മെമ്പർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്നു. 10 മണിയോടെ ആരംഭിച്ച ചടങ്ങിൽ മുതിർന്ന അംഗവും 17 വാർഡ് മെമ്പറുമായ KP കോയയ്ക്ക് റിട്ടേണിംഗ് ഓഫീസർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഊന്നി പുലർത്തുന്നതും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുന്നതും. തുടർന്ന് വാർഡ് 1 മുതൽ 23 വരെയുള്ള മെമ്പർമാർ ദൃഢപ്രതിജ്ഞയും ദൈവനാമത്തിലുമായി സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട വിനോദ് പടങ്ങനം എന്ന ഞാൻ, പടാളിയിൽ ബഷീർ എന്ന ഞാൻ, നിയമാനുസരണം നടപ്പാക്കി ഏഴാം വാർഡിൽ നിന്നും മുസ്ലിം ലീഗ് മെമ്പറായി വിജയിച്ച സൗദയാണ് ഭരണസമിതിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം. TK സീനത്ത്, പവിത്രൻ, ഷമീന വെള്ളക്കോട്, സനലകുമാരി, വിനോദ് പടനിലം, പടാളി ബഷീർ തുടങ്ങിയവർ പരിചയസമ്പന്നരാണ്. 2005 തെരഞ്ഞെടുപ്പ് കേസുമായി ബന്ധപ്പെട്ട് കോടതി വിധി വൈകിയതു കാരണമാണ് കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഭരണം 30 നവംബർ വരെ നീണ്ടുപോയത്. പ്രസിഡന്റ് പദം വനിതകൾക്ക് സംവരണം ചെയ്തതായതിനാൽ ലീഗിൽ നിന്നുമുള്ള TK സീനത്തും കോൺഗ്രസിൽ നിന്നുമുള്ള ഷൈജയുമാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് പണനിലം വിനോദിന്റെ നാമധേയമാണ്. 7 ഡിസംബർ പ്രസിഡന്റ് മത്സരം നടക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിനു ശേഷം മെമ്പർമാരുടെ ആദ്യ യോഗം പഞ്ചായത്ത് ഹാളിൽ നടന്നു. റിട്ടേണിംഗ് ഓഫീസർ വിനോദ് കുമാർ, സെക്രട്ടറി അബ്ദുൽ നാസർ, KP കോയ, പഞ്ചായത്ത് സ്റ്റാഫ് അംഗങ്ങൾ, മുൻ പ്രസിഡന്റ് MP അശോകൻ തുടങ്ങിയവർ ആദ്യ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം.